الحمد لله رب العالمين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين വളരെ പുണ്യമുള്ള ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് മുഹറം 10 എന്നുള്ളത് ആഷൂറ എന്നാണ് അതറിയപ്പെടുന്നത് പത്തിന് അഷറ എന്ന് പറയുന്നതിൽ നിന്ന് ആഷൂറ പത്താമത്തെ എന്ന ആ ദിവസം മുഹറം 10 എന്ന ദിവസം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജാഹിലിയ കാലത്ത് ഖുറൈശികൾ ആ ദിവസത്തെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ സ്ഥിരമായി മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു സഹാബിമാരും അദ്ദേഹത്തോടൊപ്പം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു അത് റമദാൻ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് അതൊരു നിർബന്ധമായ നോമ്പ് പോലെ അവർ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു മക്കയിൽ നിന്ന് മദീനയിൽ പലായനം ചെയ്ത് എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവിടെ വെച്ചും ഈ മുഹറം 10 നോമ്പ് സ്ഥിരമായി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ നോമ്പ് കൊണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന യഹൂദികളും അന്നേ ദിവസം നോമ്പനിഷ്ഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ ചില സഹാബിമാർ പെടുത്തുകയുണ്ടായി അങ്ങനെ എന്തുകൊണ്ടാണ് അവർ യഹൂദികൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ വന്ന് അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ആ ദിവസം മൂസാ നബിയെയും കൂടെയുള്ള വിശ്വാസികളെയും ബനീ ഇസ്രായേലരായ കൂടെയുണ്ടായിരുന്ന വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആ ദിവസത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നതാണ് അന്നേ ദിവസത്തെ നോമ്പ് എന്ന് അവർ മറുപടി പറയുകയുണ്ടായി അപ്പോൾ അത് കേട്ട തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുമായി നിങ്ങളെക്കാൾ ബന്ധവും കടപ്പാടും ഞങ്ങൾക്കാണുള്ളത് അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ പിറ്റേ മുഹറം ആകുന്നതിന് മുമ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ് ഉണ്ടായത് ഇവിടെ പണ്ഡിതന്മാർ മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ച സന്ദർഭത്തിൽ അതിൽ ഏറ്റവും പൂർണ്ണമായ രൂപം മുഹറം 9, 10, 11 ഈ 3 നോമ്പനുഷ്ഠിക്കലാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു ഇനി അതല്ലെങ്കിൽ 9, 10 ഈ 2 നോമ്പനുഷ്ഠിക്കലാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു അതിനും കഴിയാത്ത പക്ഷം മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിക്കലാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു നൂഹ് നബി അലൈഹിസ്സലാം പ്രളയത്തിൽ നിന്ന് തൻ്റെ കപ്പൽ ഒരു പർവ്വതത്തിന് മുകളിൽ നങ്കൂരമിട്ട ദിവസമാണ് ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ വിശ്വാസികളെയും മറ്റ്
മൃഗ ജീവജാലങ്ങളെയുമൊക്കെ കയറ്റി രക്ഷപ്പെട്ട ആ കപ്പൽ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജ്യോതി പർവ്വതത്തിൻ നങ്കൂരമിട്ട ദിവസമാണ് ആ ദിവസം എന്നും ചില ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. ഈ മുഹറം പത്തുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പല ഗ്രന്ഥങ്ങളിലും കാണാമെങ്കിലും അതിനൊന്നും തന്നെ ചരിത്രപരമായ അല്ലെങ്കിൽ ഹദീസിൻ്റെ നിദാനശാസ്ത്രമനുസരിച്ച് അതിൻ്റെ പരമ്പരകളും റിപ്പോർട്ടർമാരെയും ഒക്കെ പരിശോധിക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ പലതും കള്ളക്കഥകളാണ്, അടിസ്ഥാനമില്ലാത്ത കഥകളാണ്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമും ബനീ ഇസ്രായേലിലും രക്ഷപ്പെട്ടതാണ് എന്ന കാര്യം വളരെ പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. മുഹറം പത്തുമായി ബന്ധപ്പെട്ട് ലോകത്ത് നമ്മൾ കാണുന്ന, മുസ്ലിം ലോകത്ത് നമ്മൾ കാണുന്ന മറ്റൊരു പ്രവണതയാണ് ഷിയാക്കൾ ചെയ്യുന്ന അവരുടെ ശരീരത്തെ പീഡിപ്പിക്കുകയും അടിക്കുകയും ചോരയൊലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ, മകളുടെ മകൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടാണ് അവരത് ചെയ്യുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് ഷഹീദായതിൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മുഹറം പത്തിന് ചെയ്യേണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതോ അവിടുത്തെ ഏറ്റവും അടുത്ത അനുയായികൾ ചെയ്തതോ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുകയും അതൊക്കെ ദൈവസാമീപ്യത്തിൻ്റെ മാർഗങ്ങളായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ പ്രവണത യഥാർത്ഥത്തിൽ ബിദ്അത്താണ്, അനാചാരമാണ്, ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗവാസിയാണെന്നും മുസ്ലിം ലോകം വിശ്വസിക്കുന്നു. അദ്ദേഹം അനീതിക്കിരയായി, രക്തസാക്ഷിത്വത്തിന് വിധേയനായ മഹാനായ വ്യക്തിയാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകം സംശയിക്കുന്നില്ല. പക്ഷേ ആ ദിവസത്തിൽ യുദ്ധം, ആ ദിവസത്തിലെ ദുഃഖം പ്രകടിപ്പിക്കുവാനായി ഇങ്ങനെ ഉള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിന് ഇസ്ലാം യാതൊരർത്ഥത്തിലും ഇസ്ലാമിക പ്രമാണങ്ങൾ അരുനിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ദിവസത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കർമ്മം നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാൾക്ക് 70, അയാളും നരകവും തമ്മിൽ 70 വർഷത്തെ അകലമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മൻ സ്വാമ ലില്ലാഹി യൗമൻ ബഅദല്ലാഹു ബൈനഹു വബൈനന്നാരി 70 ഖരീഫ. മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം, ശത്രുക്കൾ, സത്യത്തിൻ്റെ ശത്രുക്കൾ എത്ര പ്രഗത്ഭരായാലും അവർക്ക് സൈനികവും സാമ്പത്തികവും അധികാരവും രാഷ്ട്രീയവുമായ എന്തെല്ലാം ശക്തികൾ ഉണ്ടായാലും സത്യം, അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നും സത്യത്തിൻ്റെ ആളുകളെ അള്ളാഹു വിജയിപ്പിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫിറാവുൻ പിടിക്കാൻ വരുന്നു. അങ്ങനെ സമുദ്രതീരത്തെത്തിയ മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് ചോദിക്കുന്നു, മുന്നിലേക്ക് നോക്കുമ്പോൾ ആർത്തലച്ച് വരുന്ന തിരമാലകൾ, വലിയ സമുദ്രം, പിന്നിൽ ഫിറാവുനും കിങ്കരന്മാരും സർവായുധ വിഭൂഷിതരായി വരുന്ന സൈന്യവും. ഈ സന്ദർഭത്തിൽ ഇന്നാല മുദ്റഖൂൻ, ഇതാ മൂസെ, നമ്മളെ പിടിക്കപ്പെടാൻ പോവുകയാണ്, രക്ഷാമാർഗമില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം, കല്ല ഇന്നമഅയ്യ റബ്ബി സയഹ്ദീൻ, ഇല്ല, സമയം അങ്ങനെ പറയാറായിട്ടില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവുണ്ട്, എൻ്റെ നാഥനുണ്ട്, എന്തെങ്കിലും ഒരു മാർഗം അവൻ കാണിച്ചു തരും എന്ന ആത്മവിശ്വാസം മൂസാ നബി പ്രകടിപ്പിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി ആ സമുദ്രത്തെ തൻ്റെ വടി കൊണ്ടടിക്കുകയും ഒരു വലിയ റോഡ് പോലെ സമുദ്രം രണ്ടായി പിളരുകയും അതിലൂടെ മൂസാ നബിയും തൻ്റെ അനുയായികളും വിശ്വാസികളും രക്ഷപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു വലിയ പാഠമാണ്, ആധുനിക ഫിറൗന്മാരും ഈ രൂപത്തിൽ പരാജയപ്പെടുകയും അധികാരവും ഭരണവും സാമ്പത്തികവും സൈനികവുമായ എല്ലാം കയ്യിലൊതുക്കിയിരുന്ന ഭരണാധികാരികളും
ആ പഴയ ഫിറഔനിൻ്റെ ഗതി തന്നെ അവർക്കും വരുന്നത് കണ്ടു കൊടുക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുഹറം പത്തിൻ്റെ സ്മരണ വളരെയേറെ അർത്ഥവത്താണ്. മുസ്ലിം ലോകം ആ അർത്ഥത്തിൽ തന്നെ അത് പരിഗണിക്കുകയും അള്ളാഹുവിനോട് ഈ സത്യത്തിൻ്റെ ശബ്ദം, സത്യത്തിൻ്റെ വാഹകർ, സത്യത്തിൻ്റെ നായകർ വിജയിക്കുന്നതിൻ്റെ ചരിത്രം ആവർത്തിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ആ സത്യത്തിൻ്റെ വക്താക്കൾ, പ്രയോക്താക്കൾ, മുസ്ലിം ജനവിഭാഗം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൽ വളരെയേറെ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കാവുന്ന കാര്യം. ആ അർത്ഥത്തിൽ തന്നെ ഈ മുഹൂർത്തത്തെ കാണണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.